കണ്ടിട്ടുണ്ട്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബഹ്റൈനിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ എൽഎംആറെ കൈക്ക് വിലങ്ങിട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ എനിക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ വിസ തീർന്നിട്ട് ഏകദേശം 5 മാസമായത് കൊണ്ടാണ് അദ്ദേഹത്തിന് എൽഎംആറെ പിടിക്കപ്പെട്ടത്. ഇന്ന് അദ്ദേഹത്തിന് എൽഎംആറെ പിടിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ചെറിയൊരു അശ്രദ്ധ മൂലമാണ് ഇന്ന് അദ്ദേഹത്തെ എൽഎംആറെ പിടിക്കാൻ കാരണം. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ വിസ എന്നാണ് തീരുന്നതെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിൽ നോക്കി അദ്ദേഹത്തിന് മനസ്സിലാക്കാമായിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ എൽഎംആറുടെ വെബ്സൈറ്റിൽ പോയിട്ട് CPR നമ്പർ നൽകിക്കൊണ്ടൊക്കെ അദ്ദേഹത്തിന് നോക്കാമായിരുന്നു. ഇക്കാര്യങ്ങളൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് എൽഎംആറെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ CPR ഉണ്ടായിരുന്നു. CPR നമ്പർ നൽകി അവർ ചെക്ക് ചെയ്തപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ വിസ തീർന്നു എന്നുള്ള വിവരം അദ്ദേഹം തന്നെ അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകളുണ്ട്. വിസയുടെ കാലാവധി എന്നാണോ, ഇത് എന്നാണ് എക്സ്പയർഡ്, ഇതൊന്നും അറിയാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിൽ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ നിർബന്ധമായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. കാരണം നിങ്ങളുടെയൊക്കെ വിസ സ്റ്റാറ്റസ് നിങ്ങളുടെ ഫോണിലുള്ള എൽഎംആറെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുക. ഈ എൽഎംആറുടെ ചെക്കിങ് ഈ ഷോപ്പിൽ വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് വേറെ ഷോപ്പിൽ കയറിയപ്പം തന്നെ ഇവിടെയുള്ള ആളുകൾ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയത് എൽഎംആറുടെ ചെക്കിങ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഷോപ്പിലോട്ടും വരും എന്ന് എല്ലാവർക്കും അവിടെയുള്ളവർക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അവിടെയുള്ള എല്ലാവരും വിസയുള്ള ആളുകളായിരുന്നു. അപ്പോൾ ആരും തന്നെ വിസ ഇല്ലാതായിട്ട് ആരും ആ ഷോപ്പിലില്ല. അപ്പോൾ ധൈര്യമായിട്ട് അവർക്ക് നിൽക്കാമല്ലോ. അങ്ങനെ തന്നെ ഇദ്ദേഹം കരുതിയത് ഇദ്ദേഹത്തിൻ്റെ വിസയും വാലിഡ് ആണെന്ന രീതിയിൽ അദ്ദേഹം നിന്നു. അങ്ങനെ എൽഎംആറെ ചെക്കിങ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെക്ക് ചെയ്തപ്പോൾ വിസയില്ല. ഇതാണ് ഉണ്ടായത്. അപ്പോൾ എങ്ങനെയാണ് എൽഎംആറയുടെ വിസ ചെക്ക് ചെയ്യലെന്ന് അറിയാത്ത ആളുകൾക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇനി ആരും സ്വന്തം വിസ, അതായത് വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും എൽഎംആറെ വിസയിലുള്ള ആളുകളാണെങ്കിലും എല്ലാവർക്കും ഓൺലൈനിലൂടെ ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളെല്ലാവരും ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു ധാരണയുണ്ട്, നമ്മുടെ മുതലാളി നോക്കിക്കോളും അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസർ ഇതൊക്കെ നോക്കിക്കോളും, വിസയുടെ സമയമാകുമ്പോൾ അവർ റിന്യൂ ചെയ്തോളും എന്നൊക്കെ നമുക്കൊരു ധാരണയുണ്ട്. നമ്മൾക്ക് എത്രത്തോളം ബിസിയാണോ അതിലപ്പുറം ബിസിയായിരിക്കും നമ്മുടെ സ്പോൺസറും അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ മുതലാളിയൊക്കെ. അപ്പോൾ അവരെയൊന്നും നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വിസ റിന്യൂ ചെയ്തോ ഇല്ലേ എന്നൊക്കെ നോക്കാൻ, നമ്മുടെ വിസ 2 വർഷത്തേക്കോ അല്ലെങ്കിൽ 1 വർഷത്തേക്കോ വിസയുടെ ടൈം ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾ വിസ റിന്യൂ ചെയ്യാൻ നമ്മൾ പൈസയൊക്കെ കൊടുക്കും. പക്ഷേ അത് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ റിന്യൂ ചെയ്തോ ഇല്ലേ എന്നൊക്കെ നോക്കേണ്ട ബാധ്യത സ്വന്തം നമ്മുടേതാണ്, അല്ലാതെ നമ്മുടെ മുതലാളിയുടേതോ മറ്റുള്ളവരുടേതോ ഒന്നുമല്ല. അവർ ചിലപ്പോൾ അത് നോക്കാനൊക്കെ മറന്നുപോകും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടിലും ഡബിൾ ബിസിയായിരിക്കും അവരൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മൾ നമ്മുടെ ഫോണിൽ നിന്ന് നോക്കുക. അതിന് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക. ചില ആളുകൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നും ചില ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലുള്ള ആളുകളോട് അവർക്ക് ഈ വീഡിയോ കാണിക്കുക. അല്ലെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും, പല ആളുകൾക്കും അറിയാമായിരിക്കാം, എന്നാൽ അറിയാത്തവർക്ക് ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് അവരോട് ഇതുപോലെ നിങ്ങളുടെ വിസയും ഇതുപോലെ ചെക്ക് ചെയ്യുക. ഇത് ഓൺലൈനിലൂടെ ചെക്ക് ചെയ്യാൻ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ CPR നമ്പർ ഉണ്ടായാൽ മാത്രം മതി, ആർക്കും ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഇത് ഓൺലൈനിലൂടെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നല്ലേ. അതിൻ്റെ വീഡിയോ എൻ്റെ ഈ ലൈമിഡെക്ക് എന്ന യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യുക. അത് വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ആദ്യം കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എൽഎംആറെ വിസയിലുള്ള ആളുകൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, രണ്ടും ഉണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീട്ടിൽ ജോലി ചെയ്യുന്നവർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എൽഎംആറെ വിസയിൽ ജോലി ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദമായ പുതിയ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കാൻ www.lmra.techie.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതോടൊപ്പം Lmra Tech എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.